വ്യക്തമായി തിരികുകയും ചെയ്തിട്ടും മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് ക്ഷമിക്കുവാനും ഹൃദയം തുറന്നവരെ സ്നേഹിക്കുവാനും അവരോട് സന്തോഷത്തോടെ ഇടപഴകാനും പറ്റാത്ത മാനസികമായ ഒരവസ്ഥ നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയതയെ കാർന്നു തിന്നുന്ന ശത്രുവാണ് നമ്മുടെ ആ അവസ്ഥയെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിന് ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കടന്നു വന്നിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. വെറുതെ കലഹമുണ്ടാക്കുന്നവര്, വീടുകളിൽ എപ്പോഴും ഭിന്ന അഭിപ്രായം പറയുന്നവര്, എല്ലാ കാര്യങ്ങളും എതിരഭിപ്രായമാണ്. ആര് നല്ല കാര്യം ചെയ്താലും അതിന്റെ ഒരു കുറവ് കണ്ടെത്തും. ഈ കുറവ് മാത്രമേ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ നന്മ കാണാനും ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും മറ്റുള്ളവർ ചെയ്ത നന്മയൊക്കെ നന്ദി പറയുവാനും കഴിയാത്ത തരത്തിൽ നമ്മളിൽ തന്നെ നമ്മുടെ ആത്മീയത കാർന്നിരുന്ന ശത്രു നമ്മളിലുണ്ട്. ഈ ശത്രുവിനെ നിഗണിക്കുവാനുള്ള ശക്തിയാണ് നമ്മൾ ചോദിക്കുന്നത്. സാംസൺ ചോദിച്ചതാണ്, തന്റെ ശക്തി ക്ഷയിച്ചു പോയി പരിശുദ്ധാത്മാവ് സാംസണില്ലാത്തതുകൊണ്ട് സാംസണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് കർത്താവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ നീ വീണ്ടും എനിക്ക് ശക്തി തരണമേ എന്ന്. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിടയിൽ ശക്തി തരണമേ എന്ന്. ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൽ വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനനാവേ ഏത് സാഹചര്യത്തിലാണെങ്കിലും പാവനാത്മാവേ, ഏത് അവസ്ഥയിലാണെങ്കിലും ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൽ വിസിടുക. വീണ്ടും ശക്തിയേകുക. ആയിരിക്കുന്നു അവസ്ഥയിൽ കരമുയർത്തിക്കൊണ്ട്, നിങ്ങൾ എവിടെയായിരിക്കുന്നു ആ അവസ്ഥയിൽ കരമുയർത്തിക്കൊണ്ട് അവൻ നമ്മുടെ മേലെ വീണ്ടും ശക്തി അയക്കുന്നതവനാണ്. ഒരു ആത്മീയ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ നൽകുന്നവനാണ്. അതുകൊണ്ട് ദൈവികമായ രീതിയിൽ ആത്മീയമായ രീതിയിൽ ഉയരാൻ കഴിയാതെ തളർന്നു പോയ എല്ലാ മേഖലകളെയും അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. വീണ്ടും അങ്ങയുടെ ശക്തി, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ അയക്കണമേ. ഞാൻ അങ്ങയുടെ മകനും മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയ കരങ്ങൾ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനമാവേ നീ എന്നിൽ നിറഞ്ഞിടുക, ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. പാവനാത്മാവേ ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. ആഗ്രഹത്തോടെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, അവന്റെ ദാഹം തീരുവോളം
ജീവജലത്തിന്റെ അരുവി അവൻ എനിക്ക് നിന്നും കുടിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ. വിശുദ്ധയിലും പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി അവന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകും. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്നത് ജീവനില്ലാത്ത അരുവിയായിരുന്നിരിക്കാം. വിദ്വേഷത്തിന്റെയും പകയുടെയും നീരസത്തിന്റെയും സങ്കടത്തിന്റെയും വേദനയുടെയും തളർച്ചയുടെയും അരുവിയായിരിക്കും. ശക്തി നൽകുക, വീണ്ടും ശക്തി അഗ്നി നൽകുക, പാവനമാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പാവനമാവേ മുഴുവൻ നിറയും എൻ മരുഭൂമി, വീണ്ടും ശക്തി നൽകുക, വീണ്ടും അഗ്നി നൽകുക, പാവനമായി നിറഞ്ഞിടുക. വീണ്ടും ശക്തി സ്വീകരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മൾ പാപത്തിന്റെ സുഖത്തിൽ ജീവിച്ചവരായിരുന്നിരിക്കാം. ഓർക്കുക, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഈ ആത്മശക്തിയെ കുറിച്ച് അറിയാതെ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകിപ്പോയ അനേകരുണ്ടാകാം. അങ്ങനെ ലോകസുഖങ്ങളിൽ മുഴുകിയെടുത്തിരുന്നു രക്ഷപ്പെട്ടവന്ന അനേകരുണ്ട്. നമുക്ക് ലോകത്തെ ഓർക്കാം, നിരാശ തോന്നി, മദ്യത്തിന് അടിമപ്പെട്ടവരുണ്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ട്, അതുപോലെ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് തന്റെ ജീവിതത്തെ ഹോമിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ അറിയാത്ത എത്രയോ കോടി ജനമുണ്ട് ലോകത്തിൽ ജീവിക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ക്രിസ്തുവിനെ അറിയാതെ ഈ ലോകത്തിനും കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാനാണ്, അവരെ ക്രിസ്തുവിനെ അറിയിക്കുവാനാണ്. നമ്മൾ അനുഭവിച്ച ഈ ആത്മശക്തി, ഈ ലോകത്തില് ഈ ശക്തിയെ കുറിച്ച് അറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ ആത്മശക്തിയുടെ സന്ദേശവാഹകരായിട്ട് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലുള്ള വ്യക്തികൾക്കും സാധിക്കുന്ന അവസരങ്ങളില്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയുന്ന അവസരങ്ങളില്, അല്ലെ എഫാത്തെ കുറിച്ച് അറിയുന്ന അവസരങ്ങളില് അവർക്ക് നമ്മൾ ഇവിടെ ഈ ചെയ്യുന്ന ഒരേ ശുശ്രൂഷ അപ്പോൾ തന്നെ അവർക്ക് കാണുവാനും ഇതിൽ പങ്കാളികളാകുവാനും കഴിയും. അത്തരത്തിൽ ഇപ്പോഴ് എഫാത്തയുടെ ഈ ലൈവ് പ്രോഗ്രാമിനോട്, ഈ ആത്മീയ ശുശ്രൂഷയോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ഓർക്കാം. അവരെ ആത്മീയ ശക്തിയാൽ നിറയുവാൻ, അവരെ അലട്ടുന്ന ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവരെ വിമോചിതരാകുവാൻ, ദൈവിക ശക്തിയാൽ അവരെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ ബലം നൽകുന്നതിന് വേണ്ടി അവരെ നമുക്ക് ഓർക്കാം. ലോകത്തില് പലതരത്തിലെ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള പീഡകൾ സഹിക്കുന്നവരുണ്ട്, രോഗത്തിന്റെ പീഡകളുണ്ട്, പ്രകൃതിക്ഷോഭത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഒരു പ്രദേശം തന്നെ പ്രകൃതിക്ഷോഭത്താൽ ഇല്ലാതായി പോയവരുണ്ട്. പക്ഷേ നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് കൊണ്ട് അവരുടെ ക്ലേശങ്ങളെ കുറിച്ച് നമുക്കറിയാൻ കഴിയുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കരങ്ങളിലുള്ളത് കൊണ്ട് കഷ്ടപ്പെടുന്നവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. അതിനാല് അത് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ലോകത്തിലും കഷ്ടപ്പെടുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ ഓർത്ത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ കരയുവാനും കഴിയാത്ത മാനസികാവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശത്രുതയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ക്ലേശിക്കുന്നവരെ
ആത്മീയ ശക്തിയാൽ നിറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എത്രയോ ആളുകള് ചെട്ടിക്ക മോഹങ്ങൾക്കായിട്ട് ഈ രാത്രിയില് ഓടി നടക്കുന്നുണ്ടാകും. ഒരു കാലത്ത് നമ്മളും പൗലോസ്ലീഹ പറയുന്ന പോലെ ഈ അന്തരീക്ഷ ശക്തിയുടെ സേവകരായി നമ്മൾ തീർന്നിട്ടുണ്ട്. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾക്ക് വശംവദരായി പലപ്പോഴും നമ്മളും വീണ് പോയിട്ടുണ്ട് എന്ന് പൗലോസ്ലീഹ പറയുന്നു. അങ്ങനെ വീണുപോയിടത്തിന് തിരിച്ചു കയറി ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ വീണുപോകാൻ സാധ്യതയുള്ള അനേക ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചൂണ്ടുപലകയായി നമ്മുടെ ജീവിതം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന എഫാത്തായുടെ ഈ കണ്ണുകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അനേക ആയിരങ്ങളുടെ കൈകളിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഐപാഡ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് സൗകര്യങ്ങളിലുള്ള ധാരാളം ആളുകളുണ്ട്. കോടിക്കണക്കിന് ആളുകൾ അതിലൂടെ ലോകത്തിലുള്ള സകല വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ലതും ചീത്തയുമായ ദൈവത്തിന്റെ ആരാധനയ്ക്ക് സദൃശ്യമായ ദൈവാരാധന അല്ലാത്ത പൈശാചിക ആരാധനയിലൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ ഈ ഉപകരണങ്ങളിലൂടെ അവര് ദൈവത്തെ ആസ്വദിക്കുന്നവരുണ്ട്, മറ്റു പലതിലും ആസ്വാദനം കണ്ടെത്തുന്നവരുണ്ട്. നമുക്ക് അവരെ സമർപ്പിക്കാം. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തെങ്കിലും ആസ്വാദനം കണ്ടെത്തുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ നിരാശയും ക്ലേശങ്ങളുമാണ് സമ്മാനിക്കുന്നത്. ആസ്വാദനം കഴിഞ്ഞ്, ആ സുഖം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരുടെ ജീവിതം എപ്പോഴും ഒരു ശൂന്യതയായിരിക്കും, നിരാശയായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടബോധമായിരിക്കും, കുറ്റബോധമായിരിക്കും. പിന്നെ അതിൽ നിന്ന് മോചനം നേടുവാൻ വീണ്ടും ആ സുഖത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടും. എന്നാല് ഒരിക്കലും ദാഹിക്കാത്ത, കുടിക്കുന്നവനെ വീണ്ടും ദാഹിക്കാത്ത ഈ ആത്മീയ ജലം, ഈ ആത്മീയ ശക്തി സ്വീകരിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് നമുക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള സർവജാതി മതസ്ഥരും ദൈവത്തെ, അവന്റെ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ അറിയുവാനായി ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതില്, ഈ വാതിലിലൂടെ അല്ലാതെ ആരും അകത്ത് പ്രവേശിക്കുന്നില്ല എന്ന്. അപ്പോൾ അകത്ത് പ്രവേശിക്കുന്നവർക്കെല്ലാം കടക്കുവാനുള്ള വാതിൽ യേശുവിന്റെ വാതിലാണ്. ഞാൻ അതിലൂടെ അല്ല കടക്കുന്നതെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനുള്ള വാതില് ഒരേ ഒരു വാതിൽ യേശുവിന്റെ വാതിലാണ്. യേശുവിനെ അറിയാതെ ആ വാതിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. അവര് കടന്നു കഴിയുമ്പോഴാണ്, തിരിഞ്ഞു ചിന്തിക്കുമ്പോഴാണ്, ഞാൻ കടന്നു വന്നത് യേശുവാകുന്ന ഈ കവാടത്തിലൂടെയാണല്ലോ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ലോകത്തിലുള്ള സർവജനതകൾക്കും സർവ മനുഷ്യർക്കും കിട്ടുവാൻ ദൈവസന്നിധിയിലേക്കുള്ള പ്രയാണം യേശുവിലൂടെയാണ്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ മറ്റ യേശുവിനെ അറിയാതെ കടന്നു പോകുമ്പോൾ അവൻ തുറന്നു തന്ന അവന്റെ വാതിലൂടെ മാത്രമാണ് പ്രവേശിക്കുന്നതെന്ന് ആ വാതിലിന് അപ്പുറത്ത് കടക്കുമ്പോഴാണ് അറിയുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവനെ അറിഞ്ഞ് കടക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ലോകം മുഴുവനുമുള്ള സർവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ലോകത്തിൽ നിന്നും വന്നവൻ എങ്കിലും മുറിവുകൾ ഏറ്റു നീ, വന്നവൾ എങ്കിലും സർവപർവ്വങ്ങളും സമർപ്പിച്ച് തകർന്നു നീ, വന്നവൻ എങ്കിലും ലോകമോഹത്തിലൂടെ പോയി മുറിവുകൾ ഏറ്റു നീ, വന്നവൾ എങ്കിലും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, ഈ രാവുനിലകാണ് മകനേ, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, മകളേ ഹൃദയം തകർന്നു നീ, വന്നവൻ എങ്കിലും
முறிவுகள் ஏற்று நீ வந்தவள் எங்கிலும் பயப்படேண்டா பயப்படேண்டா மகளே தீராவதினத்தான் மகளே பயப்படேண்டா பயப்படேண்டா மகளே தீராவதினத்தான் மகளே தீராவதினத்தான் மகளே ഓരോ നിമിഷങ്ങളും ദൈവം നമുക്കായിട്ട് ഒരുക്കിയതാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നുപോയി ഏറ്റെടുത്ത സർവ നൊമ്പരങ്ങൾക്കും വിടുതൽ തരുവാനായി നിന്റെ സന്നിധിയിൽ നിന്റെ രക്ഷകനായ ക്രിസ്തു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിലും ഓർക്കുക, ലോകസുഖങ്ങളുടെ പിന്നെ പിന്നാലെ പോയിട്ട് ഹൃദയവേദനകളാണ് നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. നഷ്ടങ്ങളുടെ വലിയ കണക്കുകളാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് കൂട്ടി നോക്കുവാനുള്ളത്. ഒരു നേട്ടവുമില്ല. ഈ ലോകത്തിൽ പലതും നേടുമ്പോൾ, ദൈവസ്നേഹത്തിനെതിരായി നേടുമ്പോൾ, ഈ ലോകത്തിലെ കുറഞ്ഞ കാലം ജീവിക്കുന്ന അവസ്ഥ പിന്നീടുള്ള ജീവിതത്തിന്റെ നിത്യത നഷ്ടപ്പെടുത്തി പൊക്കളയുന്നതാകാം. അതുകൊണ്ട് ഈ ലോകത്തിലെ ക്ലേശങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും വരുന്ന ദുരിതങ്ങളെല്ലാം ക്ഷമയോടെ സഹിക്കുവാനുമുള്ള ആത്മീയമായൊരു ഉണർവ്, ആത്മീയമായൊരു ശക്തി എന്നില് ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കാം. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. ഇതുവരെ സംഭവിച്ചതിന് വിരുദ്ധമായി കൂടുതൽ കൂടുതൽ നന്മയാൽ നിറയുവാൻ, കൂടുതൽ കൂടുതൽ ശക്തിയാൽ നിറയുവാൻ, കൂടുതൽ കൂടുതൽ അനുഗ്രഹത്താൽ നിറയുവാൻ ആഗ്രഹിക്കാം. അവന്റെ സന്നിധിയിൽ ഇത് സൗജന്യമായി ലഭിക്കും. നിന്റെ ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ആത്മീയ സന്തോഷങ്ങളും പുതിയ ഉണർവും ശരീരത്തിൽ നിന്ന് രോഗങ്ങളുള്ള വിടുതലും ചിന്തകളിലെ അന്യമായ ചിന്തകൾ അനാവശ്യമായ ചിന്തകളിൽ നിന്നുള്ള മോചനവും നിനക്ക് സാധ്യമാകുന്ന രാമാണിത്. അതുകൊണ്ട് ആഗ്രഹത്തോടെ അവന്റെ സന്നിധിയിൽ നിൻവെതയെത്രയോ വലുതാകിലും നിൻമുറി ഉണങ്ങാത്തതെന്നാകിലും നിലവിളി കേൾക്കുവോ ഉത്തരമരുളും നിലവിളി കേൾക്കുവോ ഉത്തരമരുളും വിശ്വസിച്ചിടുക നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ തീരാവുന്നതാണ് മകനേ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകളേ ഈരാവുന്നതാണ് മകളേ ഈരാവുന്നതാണ് മകളേ ഈരാവുന്നതാണ് മകളേ. ഏതെല്ലാം മേഖലകളാണോ നമ്മൾ വ്യാപരിക്കുന്നത്, ആ മേഖലയിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള കായികമായ അധ്വാനമുള്ളവിടത്ത്, ക്ലേശകരമായ അധ്വാനമുള്ളിടത്ത്, ചിന്തിക്കുന്ന മേഖലകളില്, അതുപോലെ മറ്റോരോ പ്രവർത്തികളിലും വ്യാപരിക്കുമ്പോൾ
അവിടെയൊക്കെ നേരിടേണ്ടി വരുന്ന സർവവിധ പ്രയാസങ്ങളെയും നമുക്ക് ഈശ്വരന്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായിട്ടും സമർപ്പിക്കാം. പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, ആന്തരികമായ ഒത്തിരി വേദനകള്, ഒത്തിരി ആകുലതകള്, അതുകൊണ്ട് പലതും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഉചിതമായി ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപഴകാനും സംസാരിക്കാനും കഴിയാതെ ആകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥകള്, ഇവയൊക്കെ നമുക്ക് കൊടുക്കാം. ഓരോരുത്തരോടും വേണ്ടുന്ന രീതിയില് മറുപടി പറയുവാനും സംസാരിക്കുവാനുള്ള കഴിവ് കുറവുകളെ നമുക്ക് സമർപ്പിക്കാം. സംസാരത്തിലെ വൈകല്യങ്ങള്, ചിന്തയിലെ വൈകല്യങ്ങള്, ദൈവികമായ നന്മകൾ സ്വീകരിക്കുവാൻ കഴിയാത്ത തെറ്റായ ചിന്തകള്, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ ആരാധന മേഖലകളിലൂടെ വ്യാപരിച്ചു പോയിട്ടുള്ള ഇടങ്ങള്, അതിനുള്ള മമത, ഇവയൊക്കെ വിട്ടുപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവൻ പറഞ്ഞു, ആകുലതപ്പെട്ടതുകൊണ്ട് നിന്റെ ആയുസ്സിന്റെ ഒരു മുഴമെങ്കിലും നിനക്ക് നീട്ടാൻ കഴിയുമോ എന്ന്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഭാവിയിലെ കാര്യങ്ങൾ ഓർത്താണ് നമ്മൾ ആകുലപ്പെടുന്നത്. നാളെ എങ്ങനെ കഴിഞ്ഞു കൂടും? നാളെ എങ്ങനെ മുന്നോട്ട് പോകും? നാളത്തെ കാര്യം എന്താകുമെന്ന് ആലോചിച്ച് ഉറക്കം വരാതെ കിടക്കുന്ന നിമിഷങ്ങള് ഓരോ രാത്രികളിലും നിന്റെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ഈ രാത്രിയിൽ നിന്റെ ചാരത്ത് വന്ന് നീ കിടക്കുന്ന ബെഡില്, നീ കിടക്കുന്ന ആ ശയ്യയിൽ കടന്നു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ ലോകം മുഴുവനും വ്യാപരിക്കുന്നവനാണ്. അവന്റെ ശക്തി ലോകത്തിലെവിടെയും വ്യാപരിക്കുന്നതാണ്. ആ ശക്തിയാൽ ഇന്ന് നിന്നെ അവൻ സുഖപ്പെടുത്തും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സുഖപ്പെടുത്തും. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിന്നെ സുഖപ്പെടുത്തും. എല്ലാ ചിന്തകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കും. അവൻ തരുന്ന ആത്മീയ ചിന്തകൾ കൊണ്ട് അവൻ നിന്നെ വളർത്തും, ശക്തിപ്പെടുത്തും, ഉയർത്തും. നിനക്ക് വളർന്ന് പന്തലിക്കുവാൻ, വളർന്ന് വളർന്ന് പടരുവാൻ ശക്തി തരും. അവൻ നിന്റെ ജീവിതത്തിൽ കൈത്താങ്ങായി കടന്നു വരും. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ മണ്ണിൽ നിന്നിൽ കണ്ണു ഈരാവ് പകലാക്കി പ്രാപിക്കുകിൽ ഈ മണ്ണിൽ നിന്നിൽ കണ്ണു നീറിയുകിൽ നിശ്ചയമീശോ നിന്നരുകിൽ വരും. നിശ്ചയമീശോ നിന്നെ സൗഖ്യമാകും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകളേ, ഹൃദയം തകർന്നു നീ വന്നവൻ എങ്കിലും മുറിവുകൾ ഏറ്റു നീ വന്നവൻ എങ്കിലും ഈ രാവിലെ എഫ്ഫാത്തയുടെ ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ട്.
പ്രത്യേകിച്ചും എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതികൂലങ്ങളാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന അനേകരുടെ ജീവിതത്തില് ദൈവം അനുകൂലമായ കാറ്റ് വീശുന്നതായിട്ട് കാണിക്കുന്നു. അവരാത്മീയ ജീവിതത്താൽ നിറയുന്നു, പ്രതികൂലങ്ങൾ അവരെ വിട്ടുപോകുന്നു. മകളെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന അനേകർക്ക് മകളെ കുറിച്ചുള്ള ഭയം എടുത്തു മാറ്റുന്നു. ജോലിയില്ലാത്തതിന്റെ ക്ലേശം അനുഭവിക്കുന്ന അനവധി പേരെ ജോലി നൽകി അനുഗ്രഹിക്കുന്നു. പലതരത്തിലെ നാടും വീടും വിട്ടുപോകണമല്ലോ എന്ന് ആലോചിച്ച് ഒത്തിരി ആകുലപ്പെടുന്ന അനേക മനുഷ്യരെ കർത്താവ് രാവിലെ ആശ്വസിപ്പിക്കുന്നു. വലിയ സന്തോഷവും സമാധാനവും ദൈവം അവരുടെ ജീവിതത്തിൽ നൽകുന്നു. ദൈവത്തിന്റെ മുമ്പില് ദൈവം നമുക്ക് നൽകിയ ഓരോ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലെ അവസാന ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ചാണ്ഡ്യത്തിലൂടെ ശുശ്രൂഷയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുങ്ങാം. എല്ലാ ബന്ധനങ്ങളും അഴിയും, എല്ലാ തകർച്ചകളും വിട്ടുപോകും, എല്ലാ തരത്തിലുള്ള നാരകീയ ശക്തികളും നമ്മളെ ശല്യപ്പെടുത്തുന്ന എല്ലാ വൈശാചിക ബന്ധനങ്ങളും നിമിഷം വിട്ടുപോകും. ഇവിടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വരുടെയും ഇപ്പോൾ തന്നെ എല്ലാ ബന്ധനങ്ങളും അഴിയുന്നു. അവരുടെ ഭവനങ്ങളിൽ സന്തോഷവും അവരുടെ ജീവിതത്തിൽ ആഹ്ലാദവും അവരുടെ ജീവിതത്തിലുള്ളതായ അഭിഷേകം കടന്നു വരുന്നു. അവരുടെ ഭവനങ്ങളിലെ തകർച്ചകൾ വിട്ടുമാറുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങൾ നീങ്ങിപ്പോകുന്നു. അവരെ സ്പർശിക്കുന്നു. അഭിഷേകം നൽകി ആ ഭവനങ്ങളെയും വ്യക്തികളെയും പ്രത്യേകമായി സംരക്ഷണത്തിലാക്കുന്നു. അവരെ മോചിപ്പിക്കുന്നു. ആയിരങ്ങൾ വീണാലും
സമൂഹത്തിൽ നിന്നെ അവൻ ഉയർത്തിപ്പിടിക്കും. നിന്റെ നന്മകൾ ലോകമെങ്ങും അവന്റെ ആത്മാവിനാൽ പ്രഘോഷിക്കപ്പെടും. അവന്റെ നാമം മഹത്വനായിട്ട് അവനിലൂടെ ശക്തിയാർജിച്ച നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അവൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. കരമടിച്ച് സന്തോഷത്തോടെ ഉണർവോടെ എന്റെ യേശുവിന്റെ അത്ഭുതമ നാമം തല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമ നാമം തല്ലോ. എന്റെ യേശു
ഇന്ന് ഈ പ്രാർത്ഥന പങ്കെടുത്തിന്റെ മക്കളെ എല്ലാവരെയും അവരുടെ യാത്രയിൽ അവിടുന്ന് അവിടുത്തെ വിശുദ്ധ ദൂതന്മാരെ അയച്ച് യാത്രയിൽ അവിടുത്തെ സംരക്ഷണം നൽകി കാത്തുകൊള്ളണമേ. ഇവരുടെ ഭവനങ്ങളെയും വിശുദ്ധ വസ്തുക്കളെയും ഇവരുടെ മക്കളെയും ഈ ലോകത്ത് നൽകുന്ന എല്ലാത്തിനെയും സാത്താന്റെ അടിമത്തിൽപ്പെടാതെ എന്നും അടുത്ത പ്രാർത്ഥനയിൽ അവിടുന്ന് ഇവരെ കാത്തുകൊള്ളണമേ. ദുഷ്ടരെ സംരക്ഷിച്ച് എല്ലാ സാധ്യതയും രക്ഷിക്കണേ. പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം കൊള്ളുകയും എപ്പോഴും എന്നും നിങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ. ഈശോ അഭിഷേകയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.